ഇനിയാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണ് എന്ത് പറ്റി രണീഷയ്ക്ക്? ടെൻഷൻ ഉണ്ടോ? ഇല്ല സാർ, ഇല്ല ടെൻഷൻ ഒന്നും ഇല്ല സാർ. രണീഷ ഉണ്ടോ? ആ ഉണ്ട് സാർ. അപ്പൊ അവിടെ നിന്നോളൂ, ബാക്കിയുള്ളവരും കൂടെ ഇടിക്കൂ. നമുക്ക് എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കാം. ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടോ? രണീഷയ്ക്ക് എന്താണ് ചെറിയ ടെൻഷൻ ഉള്ള കൈയൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു? അയ്യോ, അതെ, എനിക്ക് ടെൻഷൻ ഉള്ളതുകൊണ്ടല്ല സാർ, അളിയൻ ടെൻസ്ഡ് ആയിരുന്നു. എന്ത് പറ്റി അളിയൻ? അല്ല സാർ, എനിക്ക് ഭയങ്കര വേണ്ടപ്പെട്ട രണ്ടുപേർ ഇതിനകത്തുണ്ട്. ആരാണ്? സെറീനയും രണീഷയും. അപ്പൊ ഈ ആഴ്ചയിൽ അവരിൽ ആരെങ്കിലും പോവോ? ഇല്ല സാർ, പോകത്തില്ല. അതെങ്ങനെ പറയും? വിശ്വാസം. പിന്നെ എന്തിനാ എത്ര പേടിച്ചിരിക്കുന്ന? ഇരിക്കൂ. രണീഷയ്ക്ക് പേടിയില്ല? ഇല്ല സാർ, പേടിയില്ല. ഓക്കെ. ശ്രുതി? പേടിയല്ല, വിഷമം ഉണ്ടാവും എന്തായാലും. കാരണം ഞാനിവിടെ വന്നപ്പം ഞാൻ ദൈവം എനിക്ക് ഒരാഴ്ച നിൽക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ച ഒരാളാണ്. പക്ഷേ ഇതിൻ്റെ ഒരു സ്പിരിറ്റ് കയറിയപ്പോൾ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഒത്തിരി ആഗ്രഹം. അപ്പം അതിൻ്റെ ഒരു ഇത്. റിനോഷൻ എന്തോ ഒരു ടെൻഷൻ പോലെ ആണോ? ഒരു മിക്സ്ഡ് ഇമോഷൻ ആണല്ലോ ഏട്ടാ. ഈ ശ്രുതി പോകും എന്നുള്ള അങ്ങനെ ഒരു ചിന്തയാണോ? പോകുന്നല്ല, അത് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. എന്നാലും നമുക്ക്, എന്നാലും അതെ ലാലേട്ടാ, ഒരു ഒരു പേഴ്സണൽ സ്പേസിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ലാലേട്ടാ. അങ്ങനെയാണെങ്കിൽ ഒരു അടിപൊളിയായിട്ട് ശ്രുതി അവിടെ ഇരുന്നോളൂ. വ്യാസേ, ശരീന, ഞാൻ കഴിഞ്ഞ ആഴ്ച എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഈ ആഴ്ച എനിക്ക് ടെൻഷൻ ഇല്ല. എന്തും നേരിടാൻ ഞാൻ റെഡിയാണ്. എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. ശോഭ? യെസ് ലാലേട്ടാ. വേറെ ചിലർ പോയിട്ടേ ശോഭ പോകുള്ളൂ എന്ന് ഇങ്ങനെ, അതൊരു വീരവാദമാണോ അതൊരു എന്താണ്, ഒരു ബിലീഫ് ആണോ? അതോ ബിലീഫ് ആണ് ലാലേട്ടാ. ഞാൻ ഗ്രാൻഡ് ഫിനാലെയുടെ സാരിയും കൊണ്ടാണ് വന്നത്, 100 ദിവസം നിൽക്കാനായിട്ട്. ആ ഒരു കോൺഫിഡൻസോടുകൂടിയാണ് വന്നത്. ഓരോ ഗെയിമിലും എൻ്റെ 100% കൊടുക്കാൻ നോക്കി, ഒരു ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ നോക്കി. ഒരുപാട് ഇമോഷണൽ ബോണ്ടിങ് ആരുമായിട്ടും ഉണ്ടാവരുതെന്ന് പറഞ്ഞാണ് വന്നത്, ബട്ട് ചിലരുമായിട്ടൊക്കെ ഒരു കണക്ഷൻസൊക്കെ ഉണ്ടായി. അഖിൽ മനസ്സിലായി, എന്താണ് ഈ കുട്ടി പറയണേ? അങ്ങനെ തോന്നിയാ മനസ്സിലെ? ഇല്ല ലാലേട്ടാ, ഞാൻ ഇവിടെ ഗെയിമിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു പക്ഷേ വീഡിയോയിൽ കിടപ്പുണ്ടായിരിക്കും. ഞാൻ ഓപ്പണായിട്ട് ശോഭ നല്ല കണ്ടസ്റ്റൻ്റ് ആണെന്ന് പറയുന്നത് മറ്റാരും കണ്ടില്ലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടോ ശോഭ? ഇപ്പം എന്താണ് അഖിലിൻ്റെ അഭിപ്രായത്തിൽ? നല്ല കണ്ടസ്റ്റൻ്റ് ആണ്, നിൽക്കണം. ആ, നല്ല ഫയറുള്ള ലേഡിയാണ്. നിൽക്കണോ ശോഭ? ഇരിക്കണോ ശോഭ? ഇരിക്കണം. അപ്പോൾ ശോഭ ഇരുന്നോളൂ. യാസൈ, ഇല്ല എനിക്ക് എന്താണെങ്കിലും നല്ലതെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. രണീഷ സാർ, പേടിയില്ലാത്ത കുട്ടിയല്ലേ? അങ്ങനെയല്ല സാർ, സെറീന പറഞ്ഞ പോലെ ഞാൻ എൻ്റെ മാക്സിമം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിൽക്കുകയാണെങ്കിലും അതേപോലെ തന്നെ തുടർന്ന് മാക്സിമം കൊടുക്കും. പുറത്ത് പോവാണെന്നുണ്ടെങ്കിലും പുതിയ പുതിയ കാര്യങ്ങളായിട്ട് ഞാൻ എൻഗേജ്ഡ് ആവും. അവിടെ ഇരുന്നോളൂ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ജനീഷ്, എന്ത് തോന്നുന്നു? എനിക്ക്, ഞാനിവിടെ ഞാനായിട്ട് മാത്രമേ നിന്നിട്ടുള്ളൂ. കുറച്ച് ടെൻഷൻ ഉണ്ടല്ലേ? നല്ല ടെൻഷൻ ഉണ്ട്. കാര്യം ഇങ്ങനെ ആടുന്നു. അതെ അതെ, നല്ല ടെൻഷൻ ഉണ്ട്. നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പുറത്തു പോകാനാണെങ്കിലോ പോയല്ലേ പറ്റൂ.